ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകണമെന്ന് പറഞ്ഞ നേരത്തെ ഒരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ് വിത്ത് ട്രിക്കും. ഓക്കെ, നമുക്കിതിനകത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയാണ് ക്യാഷ് ചെയ്യാൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് റെഫർ ബൈപ്പാസും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് റെഫർ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വലിയ പാടും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ക്ലിയറായിട്ട് കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഇമെയിൽ ഐഡിയും അതുപോലെ കുറച്ച് ഫോൺ നമ്പരൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ സൂപ്പർ ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് വിട്രോ അടിച്ചെടുക്കാനായിട്ട് പറ്റും. മിനിമം വിട്രോ എന്ന് പറയുമ്പോൾ 40 രൂപയേ ഉള്ളൂ. ഓക്കെ, വിട്രോ അടിക്കുന്നതിന് കുറച്ച് ടൈംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഏത് ടൈമിലാണ് വിട്രോ അടിക്കേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ക്ലിയറായിട്ട് വീഡിയോയ്ക്ക് ഇത് പറഞ്ഞുതരാം. വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എന്നാലേ എല്ലാ സംഭവം ക്ലിയറായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. ഇവനെ പൊറുത്ത വരയ്ക്കും പണം സമ്പാദിക്കുന്ന മാതിരി ഈസിയാണ് വേല, വേറെ എതുവുമേ ഇല്ല. മണി 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 മണി. ഗൈസ്, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറഞ്ഞത് മൈൻ ആപ്പ് എന്നാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോർ ചെല്ലും. പ്ലേ സ്റ്റോർ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് താഴെ ലോഗിൻ, ആദ്യം ഹിന്ദി ഇംഗ്ലീഷും ചോദിക്കും, അതിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഏതായാലും ഇംഗ്ലീഷ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ താഴെ ലോഗിൻ എന്ന ഓപ്ഷൻ കാണാം. ആ ഒരു ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ഒരു ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഗൂഗിൾ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ ഫോൺ നമ്പർ. ഓക്കെ, അല്ലാതെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ജിമെയിൽ ഐ ഡി ഒക്കെ പോപ്പ് ആയിട്ട് വന്നു. സോ അതിൽ ഞാൻ ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്തു. ഓക്കെ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ആർടി ഗെയിംസ് എന്ന എൻ്റെ പേര് വന്നു. അപ്പോൾ ഞാനത് രഞ്ജിടെക്കിന്ന് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ന് പറയുന്ന നേരത്തെ മെയിൽ ആണോ ഫീമെയിൽ ആണോ സെലക്ട് ചെയ്യുക. എന്നിട്ട് റെഫർ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ റെഫർ കോഡ് കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അവിടെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടേംസ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ആരോ ഉണ്ടല്ലേ അടുത്ത ആ ആരോട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അവിടെ സ്കിപ്പ് അടിച്ചയച്ചാൽ മതി. ഓക്കെ, മറ്റേ ആരും നിൽക്കാൻ നിൽക്കണ്ട, സ്കിപ്പ് അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ. ഒരു ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കാണണമെന്നില്ല, നേരെ മേലെ സ്കിപ്പ് അടിച്ച് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തൊക്കെയാണ്, കോയിൻസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പറ്റും. ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, വീക്കിലി ഇത്ര വീഡിയോസ് ഇടുക, അങ്ങനെയൊക്കെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാമൊക്കെ കണക്ക് വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇടുന്നതനുസരിച്ച് നമുക്ക് കോയിൻസ് ഒക്കെ കിട്ടുക. കോയിൻസ് നമുക്ക് റിഡീം ചെയ്തെടുക്കാൻ പറ്റും, അതാണ് സംഭവം. പിന്നെ അതിനകത്താണ് ഈ റെഫറിലുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ട്രിക്കിനകത്തൊക്കെ നോക്കാം, നമ്മൾ റെഫർ ബൈപ്പാസ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞ സെക്ഷൻ കണ്ടില്ലേ, ആ ഒരു സെക്ഷനോട് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, ആ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും റെഫർ കോഡ്. കണ്ട, അവിടെ എംപോയിൻസ് ഉണ്ടല്ലോ, സീറോ കിടക്കുന്നത്, ആ എംപോയിൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് അവിടെ എൻ്റെ പേര് കാണാനായിട്ട് പറ്റും. പേരെൻ്റെന്ന് പറഞ്ഞിരിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ പേരായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്, അതിന് താഴെ നിങ്ങളുടെ പേരും. ഓക്കെ, നിങ്ങൾ റെഫർ ചെയ്ത ആളുടെ പേരായിരിക്കും മേളിൽ പറ്റുന്നത്. ഓക്കെ, ഇവിടെ എംപോയിൻസ് ഉണ്ടല്ലോ, സീറോ ആണ്. ഓക്കെ, സീറോ ആണ് എംപോയിൻസ്. അപ്പോൾ നമ്മൾ ആ എംപോയിൻസ് ആണ് ആദ്യം കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മേളത്തെ ആ ഒരു ഒരു ഐക്കൺ, ഐയുടെ ഐക്കൺ കണ്ടില്ലേ, അവരോട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടംപോലെ രീതിയിൽ നമുക്ക് ഇതിനകത്ത് ഈ എം കോയിൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ കളക്ട് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് വായിച്ചൊക്കെ തന്നെ മനസ്സിലാവും. കൂട്ടുകാർ റെഫർ ചെയ്ത് കളക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ഫോട്ടോസൊക്കെ ഇട്ട് ഇത്ര ലൈക്ക് കിട്ടിക്കഴിയുമ്പോൾ അങ്ങനെ കുറേ ഇതുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ചൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അത് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് പിന്നെ കൂടുതൽ പോയിൻസ് കിട്ടും. സത്യം പറഞ്ഞാൽ ഈ ഒരു റെഫർ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാൾ നല്ല രീതിയിൽ അതിൽ കോയിൻസ് കിട്ടും. പക്ഷേ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിനകത്ത് 200 ലൈക്ക് ആകുമ്പോഴായിരിക്കും ഇത്ര പോയിൻ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, ആ ഒരു ഡിമാൻഡൊക്കെ. അപ്പോൾ അതൊക്കെ എപ്പം ആവുമെന്ന് അറിയാനൊക്കത്തില്ല. സോ റെഫർ ആണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോയിൻ ക്രെഡിറ്റ് ആവും. ഇത്തിരി താഴോട്ട് പോയിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, റെഫർ എന്ന് പറയുമ്പോൾ 5 കോയിനേ ഉള്ളൂ. ബാക്കി എന്ന് പറയുന്ന നേരത്ത് 800 കോയിനും 200 കോയിനും 100 കോയിനും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന ട്രൈ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു റെഫറാണ് പറയാൻ പോകുന്നത്, റെഫർ ട്രിക്കാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കണക്കിന് കുറച്ച് ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറൊക്കെ വേണം കേട്ടോ, ഞാൻ ആദ്യം അതുകൊണ്ടാണ് മെൻഷൻ ചെയ്തത് ഇനി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ആ റെഫർ കോഡ് കാണാമല്ലോ, ആ റെഫർ കോഡ് കോപ്പി ചെയ്യും. നിങ്ങളുടെ റെഫർ കോഡ് കോപ്പി ചെയ്യുക. അത് നിങ്ങൾക്ക് ഇനി കൂട്ടുകാർ റെഫർ ആണെങ്കിൽ അവിടെ തന്നെ ഷെയർ വിത്ത് ഫ്രണ്ട്സ് അല്ലേ, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി, റെഫർ ലിങ്ക് ഒന്ന് നിങ്ങൾക്ക് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ട്രിക്ക് എന്ന് പറയുന്നത് നേരെ ആപ്പ് ഇൻഫോയിലോട്ട് പോയിട്ട് നേരെ ഫോർ സ്റ്റോപ്പ് കൊടുക്കുക. അല്ല, ഫോർ സ്റ്റോപ്പ് അല്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ ക്ലിയർ ഡേറ്റ. ഓക്കെ, ക്ലിയർ ക്യാഷിങ് ക്ലിയർ സ്റ്റോറേജ് ആ ഒരു ഇതും കൊടുക്കുക, ക്ലിയർ ഡേറ്റ് ആയിരിക്കും നിങ്ങൾക്കൊക്കെ. അത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫോർ സ്റ്റോപ്പും കൂടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ആപ്പ് ക്ലോണറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ എനിക്ക് യൂസ് ചെയ്തത് വർക്ക് ആയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത്. ആപ്പ് ക്ലോണർ ഡു മൾട്ടിപ്പിൾ സ്പീഡ് അതൊന്നും എനിക്ക് വർക്ക് ആയില്ല. ഓക്കെ, ഇനി ഇവിടെ താഴെ ലോഗിൻ വിത്ത് കൊടുത്തിട്ട് നമ്മൾ വേറൊരു ഇമെയിലോട്ട് സൈൻ ചെയ്യാം. ഓക്കെ, വേറൊരു ഇമെയിൽ, മനസ്സിലായില്ലേ, വേറൊരു ഇമെയിലോട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഇവിടെ മെയിലാണോ ഫീമെയിലാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കോപ്പി ചെയ്ത റെഫർ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അവിടെ അക്സെപ്റ്റ് ആ ഒരു ടിക്ക് ചെയ്ത് വെച്ചാൽ ആരോട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ നേരെ സ്കിപ്പ് എന്ന് പറയുന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, തീർന്നു. ഇനി ഇവിടെ നമ്മൾ പ്രൊഫൈലും കാര്യങ്ങളൊന്നും എടുത്ത് നോക്കാനൊന്നും നിൽക്കേണ്ട, നേരെ അതൊന്ന് ക്ലോസ് ചെയ്യുക. വേറെ ഒന്ന് പണിയൊന്നും നോക്കണേ, പ്രൊഫൈലൊന്നും എടുത്ത് നിൽക്കുമെന്നും വേണ്ട, നേരെ അതൊന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട്
പിന്നെയും ഈ സെയിം പരിപാടി തന്നെ നേരെ ആപ്പ് ഇൻഫോ. ഈ ആപ്പ് ഇൻഫോ എന്ന് പറയുമ്പോൾ നമ്മുടെ സെറ്റിംഗ്സിലുള്ള കേട്ടോ, ഞാൻ അറിയത്തില്ല ഞാൻ പറഞ്ഞത്, സെറ്റിംഗ്സിൽ തന്നെ അവിടെ ആപ്സിൻ്റെ ഒരു സെക്ഷൻ കാണും, ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്തിടത്ത് തന്നെ നിങ്ങൾക്ക് ആ മൈൻ ആപ്പ് എന്ന ഓപ്ഷൻ കാണും, അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ടാണ് ഈ ക്ലിയർ ക്യാഷ് ഇൻ ചെയ്യുക, ക്ലിയർ ഡേറ്റ അല്ലെങ്കിൽ ക്ലിയർ സ്റ്റോറേജ് എടുക്കുക, എന്നിട്ട് നേരെ ഫോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ വേറൊരു ഇമെയിൽ ഐ ഡി കൊടുക്കുക, കയറുക. ഓക്കെ, അപ്പം മൊത്തം പറയാം, നമ്മൾ കറക്റ്റ് ഒരു 16 പേരാണ് റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, അതെന്ന് പറഞ്ഞ് എന്താ പറയുക, നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മിക്കവാറും കുറേ പേര് കുറേ ഇമെയിൽ കാണുമായിരിക്കും, കാര്യം ഇതൊക്കെ ട്രിക്കൊക്കെ വരാൻ നേരത്തെ അപ്ലൈ ചെയ്യാനായിട്ട് കുറേ ഇമെയിൽ കാണും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു പാടില്ല, നേരെ ക്ലിക്ക് ചെയ്ത് അങ്ങ് ചെയ്ത് ഇപ്പോൾ ചെയ്യുന്ന കണക്ക് തന്നെ കേട്ടോ. റെഫർ കോഡ് കോപ്പി ചെയ്യുന്നു, നേരെ കയറുന്നു, സ്കിപ്പ് അടിക്കുന്നു, നേരെ നമുക്ക് ഇത് മൊത്തം വേറെ ഒന്നും നോക്കണം, നേരെ മൊത്തം അങ്ങ് ക്ലോസ് ചെയ്ത് കളയുന്നു. പിന്നെയും നമ്മൾ ഈ പറഞ്ഞ സെയിം സംഭവം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്താണെങ്കിൽ മൊത്തം 16 റെഫറാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ജെന്വൻ ആയിട്ട് റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഇമെയിൽ നമുക്ക് ഫേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫേക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഇങ്ങനെ കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വീട്ടിൽ തന്നെ എത്ര ഫോൺ നമ്പറുണ്ട് അത്രയും ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് തന്നെ 2-3 ഫോൺ നമ്പറുണ്ട്. ഫോൺ നമ്പറാണെങ്കിൽ ഈ ഫോൺ നമ്പർ അഴിച്ചതിന് ശേഷം നമുക്ക് OTP കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യേണ്ടി വരും. ഫോൺ നമ്പർ ഇമെയിലാണെങ്കിൽ ആ ഒരു സംഭവമില്ല. ഓക്കെ, അപ്പോൾ വീട്ടിൽ ഇപ്പോൾ എത്ര ഫോൺ നമ്പർ കളക്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ കയ്യിലാണെങ്കിൽ 2 വീട്ടിൽ അമ്മയ്ക്ക് അച്ഛൻ അങ്ങനെയൊക്കെ എല്ലാം വേണം. വീട്ടിൽ തന്നെ ഒരു 10 എനിക്ക് കളക്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എങ്ങനെ മാക്സിമം കളക്ട് ചെയ്യാവുന്ന അത്രയും കളക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 4 റെഫറാണ് ചെയ്തത്, അപ്പോൾ എനിക്കിവിടെ 10 ആയിട്ടുണ്ട്. കാരണം നമ്മൾ പിന്നെ രണ്ടാമത് ഈ റെഫർ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ജിമെയിലോട് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു അക്കൗണ്ടിൽ ക്യാഷ് കാണാൻ പറ്റും. കണ്ടല്ലോ, എൻ്റെ വാലറ്റ് ഇപ്പോൾ 10 വന്ന്, 20 MCOIN വന്നിട്ടുണ്ട്. നേരത്തെ എല്ലാം 0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ കറക്റ്റ് 16 പേരെയാണ് ചെയ്യേണ്ടത്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 16 പേരാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ കുറേ 10-20 ഇമെയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഉണ്ടെന്ന് എനിക്കറിയാം, നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ 20 ഇമെയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്ക് ഒരു ട്രിക്ക് വരുമ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളാണ്, നേരെ പോസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ ലോഗിൻ ചെയ്യുന്നു, പോസ്റ്റ് ഓഫ് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു, കോപ്പി പേസ്റ്റ് ആ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ, തീർന്നു. ഓക്കെ, സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് വരും. പക്ഷേ ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർ ഇനി രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ മെനക്കെടേണ്ടി വരും. അപ്പോൾ എന്തായാലും മെനക്കെടുവാണെങ്കിൽ ഇതുപോലുള്ള വേറെ ലൂട്ട്സ് കയ്യിലുണ്ട്. അപ്പം അതൊക്കെ വരാൻ നേരത്ത് നിങ്ങൾക്ക് സിമ്പിളായിരിക്കും, മനസ്സിലായോ, സിമ്പിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ വിഡ്രോ അടിക്കേണ്ടതെന്ന് പറയുന്ന നേരത്ത് എല്ലാ മാസവും 1 മുതൽ 10 നമ്മൾ ഈ വിഡ്രോയും കാര്യങ്ങളൊക്കെ അടിക്കേണ്ടത്. ഓക്കെ, 1-ും 10-ക്കുള്ളിലാണ് വിഡ്രോ അടിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട, PayTm വാലറ്റിലോട്ട് തന്നെയാണ് നമുക്ക് PayTm വാലറ്റിലോട്ട് വിട്ടു അടിക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്. സോ നിങ്ങൾക്ക് പറ്റുന്നത്ര റഫറും കാര്യങ്ങളൊക്കെ ചെയ്ത് വിട്ടു അടിക്കുക. നിങ്ങൾ നമ്മൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് ഈ കാണുന്നത്. അവൻ July 1 വിട്ടു അടിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ മാസം നമുക്ക് 1 മുതൽ 10 വരെയാണ് വിട്രോൾ അടിക്കാൻ പറ്റുന്നത്. സോ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ, ഈ 10 കഴിഞ്ഞിട്ട് വീഡിയോ കാണുന്നെങ്കിൽ അടുത്ത 1 മുതലാണ് വിട്ടു അടിക്കാൻ പറ്റുന്നത്. മനസ്സിലായി? 1-ക്കും 10-ക്കും ഇടയ്ക്കാണ് വിട്ടു അടിക്കാനായിട്ട് വരുന്നത്. വിട്രോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് കയറുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു റെഫർ ട്രിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുക ക്യാഷ്. എന്നിട്ട് 1 മുതൽ 10 ഇടയ്ക്ക് നിങ്ങൾക്ക് വിട്രോ അടിക്കാം, ഇൻസ്റ്റൻ്റ് ആയിട്ട് PayTm വാലറ്റിലോട്ട് കയറും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ചെയ്തും ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ തരക്കണം എന്ന് ചുവന്ന അവിടെ ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സടിക്കുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതായാലും ഇന്നത്തെ ഇത്രയോളം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മി രഞ്ജി, ബൈ ഗൈസ്.